ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ന്യൂ BS6 2020 ടാറ്റ ടിയാഗോയാണ്. ഇത് ആക്ച്വലി എക്സഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യുവൽ ടോൺ എന്ന് പറയുന്ന ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. നമ്മുടെ ടാറ്റ ടിയാഗോ അവൈലബിൾ ആയിട്ടുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് പെട്രോൾ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്നതുമായിട്ടൊരു ഹാച്ച് ബാക്ക് കൂടിയാണ് ടാറ്റ ടിയാഗോ. അപ്പോൾ ഈ ടാറ്റ ടിയാഗോയുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടിയാഗോയുടെ എക്സ്റ്റീരിയർ തുടങ്ങുകയാണ്. അപ്പോൾ എക്സ്റ്റീരിയർ നമ്മൾ സാധാരണ തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഹെഡ് ലാമ്പ്സും തുടങ്ങാം. അപ്പോൾ ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹാലജൻ ടൈപ്പ് ഹെഡ് ലാമ്പാണ്. ഒരു സ്മോക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ്, അതായത് സ്മോക്ക് ചെയ്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹെഡ് ലാമ്പ്സാണ് വന്നിരിക്കുന്നത്. കുറച്ച് നീളത്തിലാണ് ഹെഡ് ലാമ്പ്സിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുള്ളത്. അതിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഗ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഫ്രണ്ടിലെ ഗ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് പണ്ടത്തെ ടിയാഗോയിൽ വന്നിരുന്നത് ഒരു ഹണി കോംബ് ടൈപ്പ് ഒരു ഡിസൈൻ ആയിരുന്നു വന്നിരുന്നത് ഗ്രില്ലിന്. പക്ഷേ ഇപ്പം നമ്മളത് ഒരു നെക്സോണിലൊക്കെ വരുന്ന പോലത്തെ ഒരു എയറോ ഷേപ്പിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുടെ ഒരു ഗ്ലോസി, നമ്മളെന്താ പറയുക, ഒരു പിയാനോ ബ്ലാക്ക് ഒരു ഡിസൈനിലാണ് ആ ഒരു ഫ്രണ്ടിലെ ഗ്രില്ല് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് ടാറ്റയുടെ ഒരു ലോഗോയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോമിയം ഫിനിഷിങ്ങിലുള്ള ലൈൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ലൈൻ എന്ന് പറഞ്ഞത് ആക്ച്വലി നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു വശത്ത് തുടങ്ങി അടുത്ത ഹെഡ്ലൈറ്റിൻ്റെ ആ വശത്തേക്ക് പോയി അവസാനിക്കുന്ന രീതിയിലാണ് ഒരു സ്ട്രേറ്റ് ഒരു ബോൾഡായിട്ട് ഒരു ക്യാരക്ടർ ലൈൻ പോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ താഴെ വശത്തേക്ക് വരുമ്പോൾ നമുക്കൊരു എയർ വെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലാക്ക് കളറിലാണ് എയർ വെൻറ്റിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കോടുകൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫോഗ് ലാംപ്സ് ആണ്. ഫോഗ് ലാംപ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ആക്ച്വലി ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് കളറിലുള്ള മെറ്റീരിയൽ, പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഫോഗ് ലാംപ്സ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതിന് നടുക്കിലായിട്ട് ആക്ച്വലി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനുള്ള ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോഗ് ലാംപ്സിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ ഇതിൽ ഇൻസെർട്ടിലായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ബ്ലാക്ക് ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ് വന്നിരിക്കുന്നത് നോർമൽ ടൈപ്പ് ഹാലജൻ ടൈപ്പ് തന്നെയാണ് ലൈറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓവറോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ചെറിയ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് കാറുകളുടെ ഒരു ഫിനിഷിങ്ങും ഒരു ഭംഗിയൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു ഓൾട്രോസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഷേപ്പിലേക്ക് തിയാഗോനെ അവർ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വിൻഡ്ഷീൽഡിനെയും അതുപോലെ തന്നെ വൈപ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൈപ്പേഴ്സ് വന്നിരിക്കുന്നത് രണ്ട് പോർഷനായിട്ടാണ്. ഒരെണ്ണം നീളം കൂടുതലും ഒരെണ്ണം നീളം കുറവാണ് വന്നിരിക്കുന്നത്. അത് ആ ബ്ലാക്ക് ഷെയ്ഡ്സിൻ്റെ താഴെഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വൃത്തികേടായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് വിൻഡ്ഷീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഡ്രൈവർക്ക് ഈസി ആയിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് വിൻഡ്ഷീൽഡിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് സാധാരണ ഹാച്ച് ബാക്കുകളിൽ കാണുന്ന തരത്തിലുള്ള വിൻഡ്ഷീൽഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു സൈസിൽ തന്നെയാണ് വിൻഡ്ഷീൽഡ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ടയറുകളെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. ടയറുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 15 അലോയ്സ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു ഡ്യുവൽ ടോണിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടയറിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് 175/60/R50 എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് നമുക്ക് ടയറുകൾ വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ രണ്ട് ടയറുകളിലും നമുക്ക് ബ്രേക്സ് വരുന്നത് ഡിസ്കാണ്. ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. ഇനി നമ്മൾ മിററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൈഡ് മിററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് നമുക്ക് മിററിൻ്റെ കളർ വന്നിരിക്കുന്നത്. കാരണം ഇതൊരു ഡ്യുവൽ ടോൺ വണ്ടിയാണ്, അപ്പോൾ ബ്ലാക്ക് ഫിനിഷിലാണ് മിറർ വന്നിരിക്കുന്നത്. പിന്നെ അതിൽ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മിററുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡില്, ഡോർ ഹാൻഡിലെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റൻസർ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ബോഡി കളറിലുള്ള അതേ കളറിലുള്ള ഡോർ ഹാൻഡിൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ബി പില്ലറുകളും അതുപോലെ തന്നെ സി പില്ലറുകളും തന്നെ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതൊരു സ്പോർട്ടി ഡിസൈൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ സൈഡ് ഗ്ലാസുകളെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൈസിലും അതുപോലെ തന്നെ വീതിയിലുമുള്ള ഗ്ലാസുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ക്വാർട്ടർ ഗ്ലാസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ മുകൾ വശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ടോൺ ആണ് ഒരു വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകൾ വശത്ത് നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്ക്, അതായത് ഗ്ലോസി ബ്ലാക്കിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിലെ ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബാക്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് സൈഡിലെ ബോഡിയിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള റിഫ്ലക്ടേഴ്സ് ഉള്ള ടെയിൽ ലാമ്പ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റും കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിലെ ഗ്ലാസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിൽ ഡിഫോഗർ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ വാഷേഴ്സും വൈപ്പറും വന്നിരിക്കുന്നു. പിന്നെ അതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്കൊരു ഹൈ ബീം സ്റ്റോപ്പ് ലൈറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ടാറ്റ ടിയാഗോൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. അത് ടാറ്റ ടിയാഗോൻ്റെ ആ ഒരു ബാഡ്ജിങ് ചെയ്തിരിക്കുന്നത് വളരെ രസമായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ മുകൾ വശത്ത് കാണുന്ന ഒരു സ്പോയിലർ പോലത്തെ ഒരു ഷേപ്പ്, അതും ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ അതിന്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴത്ത് നമുക്ക് ബമ്പറിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവായിട്ട് പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം നല്ല പുറത്തുനിന്ന് കാണുമ്പോൾ ഒറ്റ തവണത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ടാറ്റ ഈ ഒരു തിയാഗോയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇന്റീരിയർ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡ്രൈവർ സൈഡിലെ ഡോറിന് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈവർ സൈഡിലെ ഡോറിൽ നമുക്ക് മുകൾ വശത്തായിട്ട് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററുകളാണ്. അപ്പോൾ അതിനുള്ള ബട്ടൺ അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ഓട്ടോ ഫോൾഡിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിലെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിലെ ഹാൻഡിൽ വന്നിരിക്കുന്നു. പിന്നെ ഡോറിൻ്റെ ഓപ്പണർ വന്നിരിക്കുന്നത് ക്രോമിയം ഫിനിഷിംഗിലാണ്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഡോറിൻ്റെ ഹാൻഡിൽ വന്നിരിക്കുന്നത്, ഡോർ ഓപ്പണർ വന്നിരിക്കുന്നത്. പിന്നെ അതിന് താഴെ ഭാഗത്തായിട്ട് നമുക്ക് പവർ വിൻഡോസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ ഈ ഒരു പോർഷൻ ആക്ച്വലി കുറച്ച് വീതി കൂടിയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് കൈ വെച്ച് റെസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പിന്നെ താഴെ ഭാഗത്തായിട്ട് നമുക്കൊരു 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാൻ പറ്റില്ല, ഒരു ആക്ച്വലി 1/2 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ ഹോൾഡർ വന്നിരിക്കുന്നു. പിന്നെ ചെറിയൊരു ഫയൽസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു പോർഷൻ വന്നിരിക്കുന്നു. പിന്നെ ഇതാണ് ഇവിടെയാണ് നമുക്ക് സ്പീക്കേഴ്സ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഹർമാൻ്റെ സ്പീക്കറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡ്രൈവർ സൈഡിലെ ഡോറിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാബ്രിക് ടൈപ്പ് സീറ്റാണ് വന്നിരിക്കുന്നത്. സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണ് വന്നിരിക്കുന്നത്. ഒരു സ്പോർട്ടി ലുക്കിലുള്ള സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് വൈറ്റ് എന്നുള്ള ഫിനിഷിംഗിലാണ്, അതായത് ഇതിൻ്റെ ഒരു എലമെൻസ് ഒക്കെ വന്നിരിക്കുന്നത് ബ്ലാക്ക് വൈറ്റ്. ആ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ഗ്രില്ലിൻ്റെ ആ ഒരു ഷേപ്പിൽ 3 arrow ഷേപ്പിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല പ്രീമിയം അപ്പോൾസ്റ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല സുഖമുണ്ട്, നല്ല കുഷനാണ്. നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുഷ് ബാക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 3-spoke സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ഒരു സ്പോർട്ടി ഡിസൈനുള്ള, അത് നമ്മൾ ഹോണ്ടയിലൊക്കെ കണ്ട് പരിചയമുള്ള ടൈപ്പുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, അതുപോലെ തന്നെ നമുക്ക് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഹോണിനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. നടുഭാഗത്ത് എയർ ബാഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതൊരു ഗ്ലോസി ഫിനിഷിംഗിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു സ്പോർട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡ്രൈവറിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് നമ്മുടെ ഹെഡ് ലാംപ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള, അതായത് ഹെഡ് ലാംപ്സിൻ്റെ സ്റ്റെപ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നോബിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പർ വാഷറൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് വന്നിരിക്കുന്നത്, നോബാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് AC വണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ബോഡി കളറോട് കൂടിയിട്ടുള്ള ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കൊരു ക്രോമി ഫിനിഷിങ്ങിലുള്ള ഒരു ലൈൻസും ഇൻസേർട്ട്സും കൊടുത്തിരിക്കുന്നു. ഈ ഒരു സീറ്റിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഡ്രൈവർ സീറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ നമുക്ക് ഇതിൽ തൈ സപ്പോർട്ട്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെന്നാൽ പോലും എനിക്ക് നല്ല തൈ സപ്പോർട്ട് കൂടിയിട്ടുള്ള സീറ്റാണ് ഇതിൽ, സീറ്റാണെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മീറ്റർ കൺസോളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്പോർട്ടി ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു ഫങ്കി സ്റ്റൈലുള്ള ഒരു മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ മീറ്റർ ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണുന്ന പോലെ തന്നെ നമുക്ക് മോഡുകളൊക്കെ മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ആവറേജ്, ട്രിപ്പ്, അതുപോലെ തന്നെ സ്പീഡ്, പിന്നെ വാർണിംഗ് ലൈറ്റ്സുകൾ, ടൈം, അങ്ങനെ നല്ല കാര്യങ്ങൾ നമുക്ക് ഈ മീറ്റർ കൺസോളിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ RPMഉം അതുപോലെ തന്നെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ തന്നെ വന്നിരിക്കുന്നത് ഒരു ഫങ്കി സ്റ്റൈലിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഇത് പെട്രോളിൻ്റെ ലെവൽ എത്രയുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ RPM വരുന്നത്. പിന്നെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. പിന്നെ മുകൾ വശത്തായിട്ട് നമുക്ക് ട്വീറ്റേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഫ്രണ്ടിൽ രണ്ട് ഡോറിലും തന്നെ ട്വീറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡാഷ്ബോർഡ് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. ഡാഷ്ബോർഡ് ആക്ച്വലി കുറച്ച് വീതി കൂടിയിട്ടുള്ള ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 AC വണ്ടികൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗത്തും ഒരു ക്രോമിയം ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നടുഭാഗത്തായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്, പിന്നെ ഒരു ഇൻഫോർടെയിൻമെന്റ് സിസ്റ്റം. ഇതൊരു ഹർമാൻ മ്യൂസിക് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ പ്ലേ, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓക്സ് USB ഒക്കെ അവൈലബിൾ ആണ്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു സ്ട്രക്ചറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോ AC കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഓട്ടോ AC അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോ AC കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെയും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ USB കണക്ട് ചെയ്യാനായിട്ടുള്ളതും അതുപോലെ തന്നെ ഓക്സ് കണക്ട് ചെയ്യാനായിട്ടുള്ളതും, പിന്നെ നമുക്കൊരു 12 volt ചാർജിങ് ഏരിയയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഗിയർ നോബിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് കളറുള്ള ഗിയർ നോബാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിലുള്ള ഒരു ഗ്ലോസി ഫിനിഷിംഗിലുള്ള നമ്പേഴ്സ്, അതായത് നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെയും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിന് ടിപ്പിൽ ആക്ച്വലി ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് അതിൻ്റെയും താഴത്തേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ, അതായത് 2 bottle holder സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്കൊരു ചെറിയ ബോട്ടിൽ വയ്ക്കാനുള്ള ട്രൈ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോളിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് കോ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിലെ എയർ ബാഗ്, അതുപോലെ തന്നെ AC വെൻ്റ് കളർ, മറ്റേ ബോഡി കളറോട് കൂടിയുള്ള AC വെൻ്റ്, പിന്നെ നമുക്കൊരു ചെറിയ ഗ്ലൗ
ബോക്സ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയിലുള്ള അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് എങ്കിലും ഗ്ലോ ബോക്സ് ആണ്. ഇത് ടൂ പോർഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മുകൾ വശത്തോടെ നമുക്ക് ഫയൽസ് കാണാൻ വയ്ക്കാം, ഇതിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യും ചെയ്യാം. പിന്നെ മുകൾ വശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നോർമൽ ടൈപ്പ് മിറർ വന്നിരിക്കുന്നു. പിന്നെ ഡ്രൈവർസ് ആയിട്ടുള്ള സൺവൈസറിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു ടിക്കറ്റ് ഹോൾഡർ ഇവിടെ നമുക്ക് ഈ ഗ്ലാസ്സിന് നമുക്ക് ഒരു ടിക്കറ്റ് ഹോൾഡർ അവൈലബിൾ ആണ്. പിന്നെ മുകൾ വശത്തായിട്ട് നമുക്ക് ബ്ലൂടൂത്തിൽ സ്പീക്കർ, അതായത് മൈക്ക് വന്നിരിക്കുന്നു. നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ബ്ലൂടൂത്തിൽ മൈക്ക് വന്നിരിക്കുന്നു. പിന്നെ നമുക്ക് കോ ഡ്രൈവർസ് ആയിട്ടുള്ള സൺവൈസറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വാൻറ്റി മിറർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മൂന്ന് ഡോറിലും തന്നെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ രണ്ട് സീറ്റിലും തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിലെ പോർഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിലെ ഡോറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ ഓപ്പണർ സിൽവർ ക്രോമിയം ഫിനിഷിംഗിൽ വന്നിരിക്കുന്നു. പിന്നെ നമുക്ക് താഴെ ഭാഗത്തായിട്ട് ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വന്നിരിക്കുന്നു. പിന്നെ സ്പീക്കേഴ്സ് വന്നിരിക്കുന്നു. നമുക്ക് 4 ഡോറിലും തന്നെ സ്പീക്കേഴ്സും 4 ഡോറിൽ ട്വിറ്റേഴ്സും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഹെഡ് റെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാക്കിലെ സീറ്റിൽ ഹെഡ് റെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഹെഡ് റെസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ സീറ്റുകളെല്ലാം തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുള്ള അതേ സീറ്റ് ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് കൂടിയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 4 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റിംഗ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. 5 ആൾക്ക് ട്രാവൽ ചെയ്യാം, എന്നാലും 4 ആൾക്കാണ് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ബാക്കിലെ സീറ്റുകളിലേക്ക്, അതായത് ഫ്രണ്ടിലെ സീറ്റ് സ്കൂപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കാലുകളൊക്കെ നിർത്തി വെച്ചിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് കാണാനുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ടാൽ പോലും നല്ല സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സീറ്റിലും തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ക്യാബിൻ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്യാബിൻ ലൈറ്റ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പാസഞ്ചേഴ്സിനാണെങ്കിലും ഡ്രൈവേഴ്സിനാണെങ്കിലും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനും വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഡിക്കി സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഡിക്കി ഉള്ളത് എന്നുള്ളത്. നമ്മൾ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പാർസൽ ട്രേ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിയൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റെപ്പിനി ടയർ ഒന്ന് നോക്കാം. സ്റ്റെപ്പിനി ടയർ വന്നിരിക്കുന്നത് 14 വീലിലാണ് വന്നിരിക്കുന്നത്. സ്റ്റീൽ വീൽസ് ആണ് വന്നിരിക്കുന്നത്. 80 കിലോമീറ്റർ എന്നുള്ള ഒരു വാർണിങ്ങും അതുമേ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു. നമുക്ക് സാധാരണ എല്ലാ വണ്ടിയിലും ഇപ്പോൾ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയിലും നമുക്ക് 14 ടയറുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിക്കി സ്പേസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ തിയാഗോര താക്കോല്. ഇത് ആക്ച്വലി ഒരു സ്മാർട്ട് കീ അല്ല. സ്മാർട്ട് കീ മീൻസ് ഇതിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസറോ അല്ലെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടോ അവൈലബിൾ അല്ല. ഇത് ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്കിംഗിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈറ്റ്സിൻ്റെ സ്വിച്ചിനെ കഴിഞ്ഞാൽ എവിടെയാണ് വണ്ടി ഉള്ളതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതൊരു ഫ്ലിപ്പ് ടൈപ്പ് താക്കോലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വണ്ടി അതിന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു കുടച്ചിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാനുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ആക്ച്വലി നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് ഇതിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറമ്പിലാണ്, റോഡിലല്ല. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, അതിന് ടാറും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഓഫ് റോഡ് പോലത്തെ ചെറിയൊരു സെറ്റപ്പാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ. ചെറിയ ഒരു ഓഫ് റോഡ് സെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ടാറ്റാ ടി ആക്കി ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു ഡ്രൈവ് ചെയ്ത് നോക്കണത്. ഇതിൽ ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ആട്ടോ. സ്റ്റിയറിംഗ് വീൽ നല്ല രസമായിട്ട്, നല്ല ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മളെ ഹ്യുണ്ടായിയുടെ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്രയും ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇട്ട് തിരിച്ച് വളച്ചെടുക്കുന്ന ഒരു സമയത്താണ് നമുക്ക് അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക. ഇപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഇപ്പോൾ ഒരു ചെറിയ റോഡാണ്. ചെറിയ റോഡിൽ നമുക്ക് ടാറൊന്നുമില്ല, ഫുള്ള് കല്ലാണ്. അപ്പോൾ നമുക്ക് ഒരു സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
സസ്പെൻഷൻ എനിക്ക് തോന്നുന്നത് ഒരു ഹാർഡ് ടൈപ്പ് സസ്പെൻഷൻ ആണ്, സോഫ്റ്റ് സൈഡ് അല്ല ഹാർഡ് ടൈപ്പ് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ തിരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ റിവേഴ്സ് ക്യാമറ വിത്ത് അഡാപ്റ്റീവ് ലൈൻ സെൻസറുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കാണാവിടെ നമുക്ക് നമ്മുടെ റിവേഴ്സ് ക്യാമറയിൽ വന്നിട്ടുള്ള അഡാപ്റ്റീവ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻസറുകളും അവൈലബിൾ ആണ്. ആണോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. ചെറിയ വണ്ടി കൂടിയാണ്, ഹാച്ച് ബാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു വഴിയിലും കൊണ്ടുപോയി വളരെ അനായാസം വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി തിരിച്ച് ഒടിച്ചൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഒരു ഫാമിലി, അതായത് സ്ത്രീകൾക്കാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് നല്ലൊരു റോട്ടിലേക്ക് ഇറക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് വണ്ടി നമ്മൾ റൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കയറി പോകുന്നത്, പിന്നെ അതിൻ്റെ ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള നോക്കാം. ഇത് ആക്ച്വലി ഒരു 3-സിലിണ്ടർ വണ്ടിയാണ്. ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് 86 PS പവർ, 6000 RPM 86 PS പവറും അതുപോലെ തന്നെ 113 NM ടോർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 113 NM ടോർക്ക് ആക്ച്വലി നല്ലൊരു ഇതാണ്, കാരണം ഒരു മിഡിൽ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ 86 PS പവർ ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3-സിലിണ്ടർ വണ്ടിയാണ്. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ടുള്ളത്. ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പോളോ, ഈവൺ പോളോ ആണെങ്കിൽ പോലും 1 ലിറ്റർ 3-സിലിണ്ടർ ആണ് വരുന്നത്. അപ്പോൾ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു എഞ്ചിന് ചിലപ്പോൾ ഒരു ചെറിയൊരു പിടുത്തം വരാൻ സാധ്യതയുണ്ട്. കാരണം 4-സിലിണ്ടർ എഞ്ചിൻ ഓടിക്കുന്ന അത്ര റിഫൈൻഡ് ആയിരിക്കില്ല ഒരിക്കലും 3-സിലിണ്ടർ എഞ്ചിൻ ഓടിക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ റോഡൊക്കെ കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ്. അപ്പോൾ ഇതിനോടുകൂടിയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അടി തട്ടാണ്ട് വളരെ ഈസി ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നത്. അമ്പോ മോനെ, നല്ല സംഭവമാണല്ലോ, അടിപൊളി. നമുക്ക് ഒരു ഹൈറ്റിലുണ്ട്, നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇനി ഞാൻ വണ്ടി റോഡിലേക്ക് ഇറക്കാൻ പോവാണ്. റോഡിലേക്ക് ഇറക്കിയിട്ട് നമുക്കൊരു ഹൈവറേറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മള് റോഡിലേക്ക് വണ്ടി ഇറക്കിയിരിക്കുകയാണ്. ഇനി ഞാനൊന്ന് ജസ്റ്റ് കാല് കൊടുത്തോട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. സംഭവം നൈസാട്ടോ, പൊളിയാണ്. സംഭവം സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. ഇപ്പൊ 54-55 എത്തി സെക്കൻഡ് ഗിയർ. ഓ, ഒരു ലംബോർഗിനി വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഒരു ലംബോർഗിനി വന്ന് പോയി. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് എന്തായാലും നന്നായത്, നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഒന്ന് വലിപ്പിച്ചു നോക്കാനുള്ള സൗകര്യം കിട്ടി. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, 4000 RPM ഒക്കെ വളരെ സിമ്പിളായിട്ട് റെഡ് ലൈൻ ചെയ്യുന്ന വണ്ടി. ഇത് 100 എത്താന്ന് പറയണത് അല്ല അതിന്റെ കാര്യം. ആക്ച്വലി ഇതൊരു പവർഫുൾ വണ്ടിയാണോ നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പൊ ഇതൊരു വളവാണ്, വളരെ സിമ്പിളായിട്ട് കണ്ട. ഇതൊരു ഹാർഡ് സസ്പെൻഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീലോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 15-ഇഞ്ച് ടയറാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി കോർണർ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. നമുക്ക് ടയറിന്റെയും ആ ഒരു സസ്പെൻഷൻ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും ഒരുപോലെ സ്റ്റെബിലിറ്റിയിൽ വരുമ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയുക, കോർണറിങ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ ചെറിയൊരു വൈബ്രേഷൻ നമ്മുടെ ഗിയറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് 3-സിലിണ്ടർ വണ്ടി ആയതുകൊണ്ടായിരിക്കാം ഇതിനൊരു വൈബ്രേഷൻ. നമുക്ക് ഗിയറിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. എൻജിൻ നോയ്സ് ആക്ച്വലി അത്ര വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരു ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു എൻജിൻ നോയ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ വളരെ സിമ്പിളാണ്, വളരെ പവർഫുൾ ആണ്. പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം 1.2 ലിറ്റർ എൻജിനിൽ 86 PS പവറിലൊരു വണ്ടിക്ക് കിട്ടുന്ന ആ ഒരു പവർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വണ്ടി കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് വാഗനർ, അതുപോലെ തന്നെ നമ്മുടെ നിയോണ്, പിന്നെ നമ്മുടെ ടച്ച് ടംഗോ, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിട്ട് നമ്മളിത് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകണം. നമ്മുടെ സെലേരിയോ അങ്ങനെയൊക്കെയുള്ള വണ്ടികളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് പോകുമ്പോൾ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുക ടാറ്റ ടിയാഗോ തന്നെയാണ്. കാരണം നമുക്ക് സേഫ്റ്റിയുടെ റേറ്റിംഗിലാണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് ടാറ്റ ടിയാഗോ തന്നെയാണ്. പിന്നെ ഡ്രോബാക്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഡ്രോബാക്സുകളാണ് പറയാനായിട്ടത്. 3-സിലിണ്ടർ എഞ്ചിൻ, അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ചെറിയൊരു മിസ്സിങ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം കൊണ്ടും ഫൈനാണ്.
പിന്നെ ഒരു വണ്ടിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇതിന്റെ ബേസ് മോഡൽ തുടങ്ങുന്നത് 5.40 തൊട്ട്, അതായത് 540,000 തൊട്ട് ഒമ്പ അടിപൊളി ബ്രേക്കിങ്. ഇത്രയും അടുത്തുനിന്നാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത്, പക്ഷെ എന്നാൽ പോലും വളരെ സീസി ആയിട്ട് വണ്ടി നിന്നു. നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ABS EBD ഒക്കെ ഉള്ളതിൻ്റെ ഒരു പവറാണത്. പിന്നെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 540,000 തൊട്ട്, അതായത് ഓൺ റോഡിൽ ബേസ് മോഡിൽ 540,000 തൊട്ട് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുന്നത് 710,000 എന്നുള്ള റേഞ്ചിലാണ് വരുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ് പല എന്താ പറയുക ഏജൻസിയിലും മുമ്പ് ചിലപ്പോൾ ഉണ്ടാവും, എന്നാൽ പോലും ഏകദേശം ഈ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഒന്നുകൂടി ഒന്ന് കാല് കൊടുത്ത് നോക്കാം. സ്റ്റെബിലിറ്റി ഉണ്ട് വളരെ, സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ വണ്ടിക്ക്. നമ്മള് വണ്ടി കാല് കൊടുക്കും നമുക്ക് ഇതിൽ എന്താ പറയുക, ഇവിടെ ഈ റോഡിൽ നമുക്ക് 90 സ്പീഡ്, അപ്പൊ നമുക്ക് അധികം സ്പീഡോടുകൂടി ക്യാമറയ്ക്ക് ഉള്ളതാണ്, അപ്പൊ അധികം നമുക്ക് അങ്ങനെ കൊടുത്ത് ഓടിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു റേസിംഗ് എന്താ പറയുക നമുക്ക് ആ ഒരു റിവ് ചെയ്തിട്ട് ഒന്ന് ടോപ്പ് എൻഡ് മുട്ടിക്കാന്നുള്ള ഒരു ഇതിൽ നോക്കിയപ്പോ വണ്ടി കേറുന്നുണ്ട്, പക്ഷെ ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും വണ്ടി കേറി വരുന്നുണ്ട്. ഈ ഒരു മിററ് ചെറിയൊരു ഷെയ്ക്ക് ആവണ്ടെന്നൊരു സംശയം കേട്ടോ, മിററിലേക്ക് ഷെയ്ക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം. മിറർ ചെറുതായിട്ട് ഇങ്ങനെ കിടന്ന ബുള്ളറ്റിനൊക്കെ മിറർ ഇടണ പോലെ ചെറിയൊരു ആട്ടം വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു വണ്ടി ഏത് ടെസ്റ്റ് വണ്ടി ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയില്ല, ചെറിയൊരു ഷിവറിങ് മിററിൽ കാണാനുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ശരിക്കും പറയുകയാണെങ്കിൽ ടിയാഗോ എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു വാല്യൂ ഫോർ മണി തന്നെ പറയാം. കാരണം 710,000 എന്ന് പറയുമ്പോൾ ശരിക്കും സെഗ്മെന്റ് മാറി, ശരിക്കും ഒരു 600,000 ഒരു 650,000 വരെയുള്ള റേഞ്ചിൽ നമ്മൾ ടാറ്റ ടിയാഗോ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. ഒരു 710,000 വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഓൾട്രസിൽ പോകാൻ നല്ലത്, കാരണം ഇതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലും കിട്ടും. അപ്പോൾ ഒരു 710,000 ആ റേഞ്ചിൽ പോകുമ്പോൾ ഇപ്പോഴും നമുക്ക് ഓൾട്രസിലേക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകണം. ടാറ്റ ടിയാഗോ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഫുൾ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്നെങ്കിൽ നിങ്ങൾ ഓൾട്രാസും കൂടി ഒന്ന് കമ്പയർ ചെയ്യുക. കാരണം ഇതിൻ്റെ എപ്പോഴും ഈ ഒരു വേരിയൻറ്റിൻ്റെ, അതായത് ഈ ഒരു വണ്ടിയുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വേരിയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും വാല്യൂ ഫോർ മണി ആയിട്ട് കിട്ടുക. പിന്നെ ഓൾട്രോസിലേക്ക് പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഓൾട്രോസിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല, മാനുവൽ മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് വേണം എന്നുള്ള ആൾക്കാർക്ക് പിന്നെ എന്താണെങ്കിലും ടിയാഗോ ഫുൾ ഓപ്ഷൻ എന്തായാലും ചൂസ് ചെയ്യാം, അതിൽ വേറെ നമുക്ക് വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഹോണ് ആക്ച്വലി നമുക്ക് ഈ ഒരു പോർഷനിൽ അവൈലബിൾ ആണ്, സെൻട്രൽ പോർഷനിൽ അവൈലബിൾ ആണ്, അപ്പോൾ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ഹോണിൻ്റെ സൗണ്ട് വരുന്നത്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മൈന്യൂട്ടായിട്ടുള്ള, എന്നാൽ കേൾക്കുമ്പോൾ ഒരു സുഖമുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഹോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ മീറ്റർ കൺസോൾ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഫംഗി സ്റ്റൈലാണെന്നുള്ളത്, അതായത് നമ്മളിപ്പോൾ നമ്മളിങ്ങനെ കാലെടുക്കുമ്പോൾ ഇതിൽ ഒരു ഡിജിറ്റൽ ടൈപ്പിലാണ് ഇങ്ങനെ മീറ്റർ ഇങ്ങനെ കയറി വരുന്നത്, അതൊരു കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രി സമയത്ത് കുറച്ചുകൂടി ഭംഗിയാണ് എനിക്ക് തോന്നുന്നത്, കാരണം ആ ഒരു ലൈറ്റിംഗ് ആണ് ഇങ്ങനെ കയറി വരുന്നത്. നമുക്ക് നമ്മുടെ മറ്റേ സാധാരണത്തിൽ വരുന്ന പോലെ മറ്റേ നോബ് ഇങ്ങനെ കയറി വരുന്ന പരിപാടിയല്ല, ഈ ഒരു മീറ്ററിൽ നമുക്ക് എന്താ പറയുക ആ ഒരു ലൈറ്റ്സ് ഇങ്ങനെ കയറി വരാണ്, ഓരോ ഡിജിറ്റ് ആയിട്ട് ഇങ്ങനെ കയറുക. അപ്പം നമുക്കത് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ആറായിരം RPM റെഡ് ലൈൻ ചെയ്തു, പക്ഷെ 6000 RPM എനിക്ക് 70 km സ്പീഡിലാണ് കിട്ടിയത്. വളരെ ഈസി ആട്ടോ, എനിക്ക് വണ്ടി തീയാകെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, വണ്ടി പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. കാരണം ഈ റേഞ്ച് വണ്ടിയിൽ ഇത്ര നല്ല സ്റ്റിയറിങ്ങിനാണ് അതിൻ്റെ ഒരു ആക്ച്വലി ആ ഒരു ഇത് കിടക്കുന്നത്. സ്റ്റിയറിങ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ സ്മൂത്ത് ആണ്, വളരെ യൂസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 cylinder എഞ്ചിൻ്റെ ഒരു നെഗറ്റീവ്, അതായത് ചെറിയൊരു ഷിവറിങ് നമുക്ക് ഗിയറിലേക്ക് നമുക്ക് ചെറിയൊരു ഷിവറിങ് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ എഞ്ചിൻ നോയ്സും നമുക്ക് അകത്തേക്ക് വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ളത്. നമുക്ക് ഒരു ആവറേജ് ഒരു 18-19 മൈലേജ് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടാറ്റ ടിയാഗോ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടാറ്റ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അതുപോലെ തന്നെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരായിട്ട് സംസാരിക്കാം. പിന്നെ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വണ്ടി നിങ്ങളൊരു വണ്ടി ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുക,
നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണോ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ മോഡലുകളായിട്ട് കമ്പയർ ചെയ്യുക, അതിനുശേഷം മാത്രം വണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ.